hello my dear students it is my pleasure to introduce all of you to the discussion of botany dissertation topics of bjsm madathil high secondary school plus 1 students 2021 it is a new platform to explore various sprouting ideas of students on nature and living things Discussions will be conducted by Dr. V. Iyer, in Botany, BJSM Madathil High Secondary School, Tarawa North, Karnagapalli, Kolam. I welcome you all to this mind blowing session. <laughs> ഗുഡ് മോർണിംഗ് അപ്പൊ ഡെസർട്ടേഷൻ എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമായ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങളുടെ നല്ല ടോപ്പിക് വളരെ സന്തോഷമുണ്ട് നല്ല ടോപ്പിക്കുകൾ ടോപ്പിക്കുകൾ നിങ്ങൾ സെലക്ട് അപ്പോ ആ ഏതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ് ടോപ്പിക്കാണ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റഡീസ് ഓൺ ഫൈലോജനറ്റിക് സിഗ്നിഫിക്കൻസ് ഓഫ് ലീഫ് ആനാറ്റമി ഓഫ് സെലക്ടഡ് സ്പീഷീസ് ഇൻ അവർ ലൊക്കാലിറ്റി ബൈ അനന്യ നാരായണൻ സീവൻ ബാച്ച് ബി ജെ എസ് എം മഠത്തിൽ എച്ച് എസ് എസ് ഓ നല്ലൊരു ടോപ്പിക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ലീഫ് പലപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ലീഫിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാറുമുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ലീഫുമായിട്ടാണ് നല്ലൊരു അറ്റാച്ച്മെന്റ് അല്ലേ ചിലപ്പോൾ ഒരു പ്ലാനറ്റ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ ലീഫ് ഫോട്ടോസോൺസ് ഒക്കെ നടത്തുന്നു അല്ലെ അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ കുട്ടിയിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് അപ്പൊ ഫയലോജനിറ്റിക് സിഗ്നിഫിക്കൻസ് ഓഫ് ലീഫ് അനാറ്റമി അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അപ്പൊ ഒരു ഇവല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം അല്ലെ ഫയലോജനി മീൻസ് ഇവല്യൂഷൻ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലീഫിൽ നിന്നും അല്ലെങ്കിൽ ലോവർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റിൽ നിന്നും ഈ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വന്നപ്പോഴത്തേക്കും ആ ലീഫ് അനാറ്റമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും അല്ലെ അപ്പോൾ ഒരു അനാറ്റമി ഏരിയ ആയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ടോപ്പിക് വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും നല്ല ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് നമുക്ക് പറയാം ലോവർ ഗ്രൂപ്പ് ഹയർ ഗ്രൂപ്പ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വരാം ഒരു ട്രാൻസിഷൻ സ്റ്റേജ് വരാം ഇല്ലേ അപ്പൊ പല രീതിയിൽ ആ കുട്ടിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കൺകസനന്യ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ടോപ്പിക് ട്വന്റി സ്റ്റഡി ഓഫ് ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഇൻ പ്ലാന്റ്സ് ബൈ ജ്യോതിമ വൃന്ദ ജ്യോതിഷ് സീവൻ ബാച്ച് ബി ജെ എസ് എം ആർത്തിൽ എച്ച് എസ് എസ് നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ ജെനറ്റിക് ഇൻഹെറിറ്റൻസ് ശരിക്കും ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഐഡിയ തന്നിട്ടുള്ളത് റിക്വയർമെന്റൽ ആണ് അല്ലേ ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആശ്രമത്തിലാണ് എട്ട് വർഷത്തെ കഠിന പ്രയത്നം നടത്തി പൈസൺ സെറ്റ് എന്ന് പറഞ്ഞ ഒരു പയർ ചെടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ എക്സ്പെരിമെന്റ് അദ്ദേഹം നടത്തിയത് ഈ ചെടിയെ കാണുകയും അതിൽ അദ്ദേഹം ആ ഒരു പ്ലാന്റിനെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഏറ്റെടുത്തു ഓക്കെ അപ്പം എന്തായാലും എട്ടു വർഷത്തെ കഠിന പരിശ്രമമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു അത് അദ്ദേഹം സയന്റിസ്റ്റ് അഡേയിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇവല്യൂഷന് ബേസ് ചെയ്തൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കൊണ്ടുവന്നത് പക്ഷെ അതന്ന് അത്രയും അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ അദ്ദേഹം തിരിച്ചുപോയി കുറെ നാളുകൾക്ക് ശേഷം ഇതേ സംഭവം വേറെ രണ്ട് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അപ്പോഴാണ് നേരത്തെ ഈ ടോപ്പിക് ആരോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടവരോ അറിയുന്നത് അല്ലെ അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നുള്ള ക്രെഡിറ്റ് കൊടുത്തത് ശരിക്കും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വർക്ക് അല്ലെ ഇപ്പൊ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അദ്ദേഹം ചെയ്ത നന്മയെ അല്ലെങ്കിൽ അദ്ദേഹം ആ ഏതൊരു വ്യക്തിയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ മരണാനന്തരം നമ്മളെന്ത് പറഞ്ഞിട്ടും ആ വ്യക്തി അറിയുന്നില്ല എന്നാലും ആ ഒരു ബഹുമതി പിന്നീട് നൽകുകയുണ്ടായി അപ്പൊ അദ്ദേഹം ഈ പയർ ചെടിയിലാണ് ഈ പഠനം നടത്തിയത് അപ്പൊ ശരിക്കും അദ്ദേഹം ഒരു ലക്കി മാൻ കൂടാണ് കാരണം ആ ഒരു പൈസ സെറ്റ് എന്നുള്ള ഒരു പയർ ചെടി എടുത്തോണ്ടാണോ അദ്ദേഹത്തിന് കറക്റ്റ് റേഷ്യോ കിട്ടിയത് പല ചെടികളിലും ഈ റേഷ്യോ വ്യത്യാസം ഉണ്ട് അല്ലെ അപ്പൊ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ആ ചെടി തന്നെ സെലക്ട് ചെയ്തതാണ് വളരെ നിർണായകമായത് നല്ലൊരു പ്ലാന്റ് സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അതായത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതാം എന്തായാലും നല്ല ഒരു ബ്രാഞ്ച് തന്നെ ഇവോൾവ് ആയത് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് ഇവോൾഡ് ആകാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെയും ജ്യോതിമ എടുത്തിരിക്കുന്ന ഈ ടോപ്പിക് വളരെ നല്ലൊരു ടോപ്പിക്കാണ് സ്റ്റഡി ഓഫ് ജെനറ്റിക് ഇൻഹെറിറ്റൻസ് ഇൻ പ്ലാന്റ്സ് െ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ പല പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ പ്ലാന്റിന്റെ ജെനറ്റിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ എഴുതാൻ ജ്യോതിമെനിക്ക് കഴിയട്ടെ പിന്നെ ഒരു സന്തോഷം എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഡെസർട്ടേഷൻ എന്നുള്ള ഒരു സംഭവം കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും എന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് വീഴാൻ കാരണം ജ്യോതിമ തന്നെയാണ് കാരണം അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്കൊരു മെസ്സേജ് വന്നു ട്ടൽ വയൻ ആ കുട്ടിയുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു ആ പ്ലാന്റിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്ന നോക്കിയിട്ട് ആ കുട്ടി ചോദിച്ചു സാർ ഇത് അഡ്വന്റേഷ്യസ് റൂട്ട് ആണോ എന്ന് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു ശരിക്കും ആ ഒരു നിമിഷമാണ് എന്റെ മനസ്സിൽ ഈ ഡെസർട്ടേഷൻ കുട്ടികൾക്ക് കൊടുക്കണം അപ്പൊ അത്രയും ഒരു റിസർച്ച് ഓറിയൻ്റ് ആയിട്ട് കുട്ടികൾ ചിന്തിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം ആരും മോശക്കാരല്ല ഇത്രയും ടോപ്പിക്കുകൾ ഇവിടെ നമ്മൾ ട്രാൻസാക്ട് ചെയ്തു ഓരോ ടോപ്പിക്കും ഒന്നിനൊന്നിനും മികച്ചതാണ് ഇതിൽ ഏതാണ് ബെറ്റർ ഏതാണ് ലീസ് പറയാൻ പറ്റില്ല എല്ലാം ഒരേ നിലവാരം ഒരേ സ്റ്റൈലില് ഡിഫറെന്റ് ഡിഫറെന്റ് ഐഡിയാസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് ഇനിയും വരാനിരിക്കുന്ന ടോപ്പിക്കുകൾ അല്ലേ നൂറ്റി അറുപത്തഞ്ച് അമേസിംഗ് ടോപ്പിക്കുകളാണ് നമ്മുടെ ബി ജെ സമ്മർദ്ദത്തിലെ സിസിലെ ബയോളജി സയൻസ് വിദ്യാർത്ഥികളായ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ബോട്ടണിങ്ങിൽ നിന്നും അവർ ഡെസർട്ടേഷൻ ടോപ്പിക് കണ്ടെത്തിയിരിക്കുന്നത് അല്ലെ അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു അബ്സ്ട്രാക്ട് എങ്ങനെ എഴുതണം അതിന്റെ ഒരു മോഡൽ ജ്യോതിമ അയച്ച അബ്സ്ട്രാക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ട്വന്റി വൺ ലേക്ക് വരാം സ്റ്റഡി ഓഫ് ഡിഫറൻറ്റ് പ്രോട്ടിസ് ഇൻ ആൻ അക്വാറ്റിക് മീഡിയം ബൈ ജെ ബാച്ച് ബി ജെ എസ് അപ്പോഴും നമ്മളിവിടെ ലാൻഡിലെ കാര്യങ്ങളെല്ലാം പ്ലാന്റ്സിനെ കാര്യം ഓർഗാനിസിനും ഒക്കെ പറയുമ്പോൾ ഈ കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രൊട്ടിസ്റ്റ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഓർഗാനിസങ്ങളായ പ്രോട്ടിസ് യൂണിസെൽആർ യുക് ഓർഗാനിസംസ് അക്വാട്ടിക് മീഡിയത്തിൽ പലപ്പോഴും കാണാറുണ്ട് അല്ലേ അപ്പൊ അക്കോട്ടിക് മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അതൊരു ഒരു ചിരട്ടയ്ക്കകത്ത് വെള്ളമാകാം ആകാം ഇല്ലെങ്കിൽ പോണ്ടാകാം അല്ലെങ്കിൽ ലേക്ക് ആകാം തൊട്ടടുത്ത ഏതെങ്കിലും ഏരിയ ആകാം കിണറാകാം അല്ലേ അപ്പൊ എന്തായാലും ആ കുട്ടി നല്ലൊരു ഏരിയ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് മൈക്രോസ്കോപ്പിക് ആയതുകൊണ്ട് ഒരു മൈക്രോസ്കോപ്പോട് ഉണ്ടായതെങ്കിൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സൗകര്യമുള്ള പാരന്റ്സ് കൂടാണെങ്കിൽ അങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അതൊക്കെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്ന റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ കുട്ടികൾക്ക് അത് നല്ലൊരു മുതൽ കൂട്ടായിരിക്കും ഓക്കെ നല്ലൊരു ടാപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പോണ്ട് വാട്ടർ എടുത്ത് തന്നെ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ എല്ലാം കാണാം അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എല്ലാ ടൈപ്പ് ഓർഗാനിസങ്ങളും കാണും അതിൽ പ്രൊട്ടിസ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അതിന്റെ ക്യാരക്ടേഴ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ നല്ലൊരു ടോപ്പിക്കാണ് ഭുവനേശ്വരി സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ടോപ്പിക് ട്വന്റി ടു സ്റ്റഡീസ് ഓൺ നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ് ഇൻ പ്ലാന്റ്സ് ബൈ ബിൻസി ബി ജോയി ബി വൺ ബാച്ച് ബി ജെ എസ് എം എച്ച് എസ് എസ് സോ നല്ല ഒരു ശരിക്കും ഈ ടോപ്പിക്കുക കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത് സ്റ്റഡീസ് ഓൺ നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ് ഇൻ പ്ലാന്റ്സ് അല്ലെ അയ്യോ പ്ലാന്റ്സിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ ടോപ്പിക്ക് കൊണ്ടുവന്നു വളരെ ആശയമാണ് ആർ ജീൻ റെസിസ്റ്റന്റ് ജീൻ പ്ലാന്റിലുണ്ട് അല്ലെ അതുകൊണ്ടാണ് ഒരു പരിധിവരെ പ്ലാന്റ് പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള മൈക്രോ മൈക്രോഓർഗാനിസങ്ങളുടെ നടക്കാണ് നിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പ്ലാന്റ്സിനുള്ളത് അല്ലെ നമുക്കാണെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോ മൈക്രോഓർഗാൻസും വരുമ്പോൾ ഒന്നുകിൽ അവിടെ നിന്ന് മാറിയെങ്കിലും പോകാം പക്ഷേ പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഈ ഓർഗാനിസങ്ങളുടെ നടക്ക് നിൽക്കേണ്ടി വരുന്നു ഒന്നും ചെയ്യാനാവാതല്ലേ അപ്പോൾ അതിനൊരു നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട് അല്ലെ അപ്പൊ അത് നല്ലൊരു സ്റ്റഡിയാണ് ഡിഫറൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒക്കെ ഒരു ഘോഷയാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാന്റ്സ് എന്താണ് ഈ നാച്ചുറൽ ഡിസീസ് റെസിസ്റ്റൻസ് ആ ഇമ്യൂണിറ്റി പവർ അതെവിടെ ഉണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അപ്പൊ അതിനെക്കുറിച്ച് നല്ലൊരാശയമാണ് ബിൻസി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം ടോപ്പിക് ട്വന്റി ത്രീ സ്റ്റഡീസ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാൻ ടിഷ്യൂ കൾച്ചർ ബൈ അസ്മീസ് ബാച്ച് ബി ജെ എസ് എച്ച് എസ് എസ് ഓ എന്ത് ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ വളരെ സന്തോഷമുണ്ട് ഒരു പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ നടത്തുമ്പോൾ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം പലപ്പോഴും നമുക്ക് ഈ ഡിസ്അഡ്വാൻറ്റേജ് കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പൊ അതാണ് ഡീമെറിറ്റ് ഇപ്പൊ നമ്മളിലുള്ള പ്ലസ് ഏതാണോ മൈനസ് ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് കൂടുതൽ കൂട്ടാൻ സാധിക്കും അല്ലേ മൈനസിലേക്ക് കൂടുതൽ പോകാതെ അപ്പം അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത് അല്ലേ അപ്പം എന്തായാലും ഈ ടിഷ്യൂ കൾച്ചറിന്റെ അഡ്വാൻറ്റേജസിനൊപ്പം എന്തൊക്കെ ഡിസ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ളത് അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പം നല്ലൊരു ടോപ്പിക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റഡീസ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഇല്ലേ അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ടാണ് മാക്സിമം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ടിഷ്യൂ കൾച്ചർ അപ്പോൾ ഇതിനൊരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി അല്ല എന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ച് അത്രയും കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ തന്നെയാണ് പ്ലാൻ ടിഷ്യൂ കൾച്ചർ അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലേ പക്ഷേ പല ഡിസ് അഡ്വാൻറ്റേജും അതിനുണ്ട് അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും അല്ലേ നല്ലൊരു ടോപ്പിക്കാണ് അസ്മി സി ചെയ്യാതെ സെലക്ട് ചെയ്തിരിക്കുന്നത് കൺഗ്രസ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ടോപ്പിക് ട്വന്റി ഫോർ സ്റ്റഡി അബൌട്ട് ദി ഫംഗൽ ഗ്രോത്ത് ഇൻ ഫുഡ് ഐറ്റംസ് വെൻ എക്സ്പോസ്ഡ് ടു മോയിസ്റ്റർ കണ്ടീഷൻ ബൈ അമൃത ഓപനക്കുട്ടൻ ബാച്ച് ബിജെസ്എസ് എസ് ഷോ ഈ കുട്ടികളുടെ ആ ഒരു ചിന്ത പോയിരിക്കുന്നതാണല്ലോ സാറിന നേരത്തെ ഒരു ഫംഗൽ ഡിസീസിനെ ഒരു കുട്ടി പറഞ്ഞിരുന്നു നല്ല ടോപ്പിക്കാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത ഉണ്ടോ സ്റ്റഡി എബൌട്ട് ദി ഫംഗൽ ഗ്രോത്ത് ഇൻ ഫുഡ് ഐറ്റംസ് വെൻ എക്സ്പോസ്ഡ് ടു മോയ്സ്ചർ കണ്ടീഷൻ അല്ലെ അപ്പൊ ആ കുട്ടി ആ ഒരു പലപ്പോഴും ആ ഫുഡ് പോയിസണിങ്ങോ അല്ലെങ്കിൽ ആ ഫുഡ് ഐറ്റം വേസ്റ്റ് ആകുന്നോ ഒക്കെ ആ കുട്ടി ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ അതുപോലെ കൂടുതലും ഈ മോയ്സ്ചർ കണ്ടീഷനിലാണ് ഈ ഫംഗസ് വളരുന്നത് എന്നുള്ളൊരു ചിന്ത ആ കുട്ടിയിൽ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനെ കുറിച്ചൊരു സ്റ്റഡിയാണ് ഇല്ലേ നമ്മുടെ പല ഫുഡ് ഐറ്റംസും വേസ്റ്റ് ആയി പോകാൻ കാരണം ഫുഡ് സ്പോയിലേജ് ആയി പോകാൻ കാരണം ഫംഗസ് തന്നെയാണ് അല്ലേ പക്ഷെ അവിടെ ഒരു മോയിസ്ചറിന് എന്തോ ഒരു ഒരു ഫാക്ടറായിട്ട് തന്നെ നമുക്ക് പറയാം അല്ലേ അപ്പൊ നല്ലൊരു ടോപ്പിക്കാണ് ശരിക്കും ആ ഒരു ഫാക്ടർ വരെ പോയിന്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും റിയലി അമേസിങ് ഓക്കെ എന്തായാലും കൺഗ്രസ് സമൃത സോ നല്ല ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഡെസർട്ടേഷൻ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ഇതുപോലെ തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള അടുത്ത ആറ് ഡെസർട്ടേഷൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ അതിനുമുമ്പായിട്ട് തന്നെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ഒരു മോഡൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് ഈ ഡെസർട്ടേഷൻ്റെ സിംപിളായിട്ടൊന്ന് നോക്കാം സ്റ്റെപ്പ് വൺ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഓക്കെ സ്റ്റെപ് റ്റൂവിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കുക അതായത് ഒരു പാരഗ്രാഫ് എഴുതുക ഇംഗ്ലീഷിൽ എന്നിട്ട് അതിൻ്റെ താഴെ കീ വേഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രാധാന്യം തോന്നിക്കുന്ന വേഡ്സ് എടുത്തെഴുതുക ഓക്കെ അപ്പോൾ നമുക്ക് ജ്യോതിമ വൃന്ദ ജ്യോതിഷ് അയച്ച അബ്സ്ട്രാക്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ എടുത്ത് നോക്കി ജ്യോതിമയുടെ ടോപ്പിക് ആദ്യം എഴുതിയിരിക്കുന്നുണ്ടോ സ്റ്റഡി ഓഫ് ജെന്റിക് ഇൻഹെറിറ്റൻസ് ഇൻ പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ ടോപ്പിക് ആദ്യം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം ഓക്കെ അതിനുശേഷം നിങ്ങൾ നിങ്ങളിപ്പോൾ പ്ലസ് വൺ സ്റ്റുഡൻറ് ആയതുകൊണ്ടാണ് ബാച്ച് സ്കൂളിന്റെ പേര് സ്ഥലം പിന്നെ ഡേറ്റ് നമ്മൾ അയക്കുന്ന ഡേറ്റ് അതും വെച്ചിരിക്കുന്നത് ഓക്കെ അതിനുശേഷം അബ്സ്ട്രാക്ട് എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക എന്നിട്ട് ഒരു മാക്സിമം പത്ത് സെൻറ്റൻസ് മതി നിങ്ങളുടെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കണം ഓക്കെ അപ്പോൾ ആ ഓരോ സെൻറ്റൻസും വളരെ മീനിങ് ഫുൾ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം താഴെ കണ്ടോ കീ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് വരുന്ന നിങ്ങൾക്ക് ഏതാണോ പ്രാധാന്യം തോന്നുന്നത് ആ വേർഡ്സ് ഒരു നാലോ അഞ്ചോ നിങ്ങൾക്ക് എടുത്ത് എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയും കൂടി ചെയ്യുന്നതാണോ ഒരു അബ്സ്ട്രാക്ട് അപ്പം നമ്മൾ നെറ്റിലൊക്കെ കയറി നോക്കിയാൽ ബോട്ട്നി ജേണൽ അടിച്ചു കൊടുത്താൽ ഒരുപാട് ജേണലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഓക്കെ അപ്പം അതൊക്കെ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് പ്ലസ് ടു ലെവലിൽ ഇത്രയും സിമ്പിളായിട്ട് മതി ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു അബ്സ്ട്രാക്റ്റ് ആണ് അപ്പം ഇതേ രീതിയിൽ എല്ലാവരും അത് അബ്ട്രാക്ട് തയ്യാറാക്കുക അതിനുശേഷം ആണ് സിനോപ്സിസ് എഴുതേണ്ടത് ഒരു സിനോപ്സിസ് എന്തൊക്കെ സ്റ്റെപ്പ് വേണം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പം അബ്സ്ട്രാക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ടോപ്പിക് എഴുതുക നിങ്ങളുടെ പേര് എഴുതുക അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് സ്കൂളിന്റെ പേര് കാര്യങ്ങൾ എഴുതുക അതിനുശേഷം അബ്സ്ട്രാക്റ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വേണം ഒരു പത്ത് സെന്റൻസ് മതി മാക്സിമം ഓക്കെ അപ്പോൾ അതെഴുതിയതിനു ശേഷം താഴെ കീ വേഡ്സ് എഴുതുക ക്ലിയർ ആയല്ലോ ഓക്കെ ഇന്നത്തെ പ്ലസ് വൺ ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം ഐ ഹോപ്പ് ഓഫ് യു സെഷൻ ഓൺ വി വിൽ മീറ്റ് സൂൺ വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഓൺ അനദർ ക്ലാസ് ടിൽ ഗുഡ് ബൈ